ചുവന്ന ആകാശം ലോകാവസാനമോ? കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളും ഇന്തോനേഷ്യയിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചന പ്രകാരം ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 15 ജില്ലയിലും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും, 16 തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും, 17 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം പെരുമഴ പെയ്യുന്നതോടൊപ്പം ആലിപ്പഴ വർഷത്തിന്റെ ദൃശ്യങ്ങളും കേരളത്തിൽ നിന്ന് പുറത്തുവന്നിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. കേരളത്തിൽ പരക്കെ മഴ ലഭിച്ചതോടെ അന്തരീക്ഷ താപനിലയിലും കുറവ് രേഖപ്പെടുത്തി. കടുത്ത ചൂട് രേഖപ്പെടുത്തുകയും പലതവണ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത പാലക്കാട് ജില്ലയിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസോളം കുറഞ്ഞു. തൃശൂരിൽ 3 ഡിഗ്രി കുറഞ്ഞപ്പോൾ കോട്ടയം ജില്ലയ്ക്ക് 2.5 ഡിഗ്രിയാണ് കുറഞ്ഞത്. ഇതേസമയം ഇന്തോനേഷ്യയിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 41. പടിഞ്ഞാറൻ ഇന്തോനേഷ്യയിലെ വെള്ളപ്പൊക്കത്തിലും അഗ്നിപർവ്വതത്തിൽ നിന്നുണ്ടായ തണുത്ത ലാവ ഒഴുക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 41, കാണാതായവരുടെ എണ്ണം 17 ഉയർന്നെന്ന് പ്രാദേശിക ദുരന്ത ഏജൻസി ഉദ്യോഗസ്ഥർ AFP യോട് പറഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. മണിക്കൂറുകൾ നീണ്ട കനത്ത മഴയെ തുടർന്ന് ഇന്തോനേഷ്യയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നില്ലെന്ന്, സുമാത്ര ദ്വീപിലെ 2 ജില്ലകളിലേക്ക് വലിയ അഗ്നിപർവ്വത പാറകൾ ഉരുണ്ടുവീണതിനെ തുടർന്നാണ് അപകടം. ഇതേസമയം അസാധാരണമായി ചുവന്നു തുടുത്ത ആകാശം, ഇന്ത്യയിൽ ആദ്യമായി ധ്രുവ. ലോകാവസാനത്തിന്റെ സൂചനയെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. സൂര്യനിൽ നിന്നുണ്ടായ ഏറ്റവും ശക്തമായ കാന്തിക കാറ്റാണ് ഇന്ത്യയുടെ ചക്രവാളത്തെ ചുവപ്പിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് ലഡാക്കിലെ ആകാശത്ത് ധ്രുവ ദീപ്തി ദൃശ്യമായത്. താങ്ക്സ് ഫോർ വാച്ചിങ്.